വീഡിയോസിലൂടെ വൈറലായി. സിനിമയിലൂടെ വൈറലാവും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. ആരെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നീ രണ്ടു ദിവസമായിട്ട് ഫോൺ എടുക്കാത്തെന്താ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചേ? എടിയത്, ഞാൻ കുറച്ച് അർജന്റ് വർക്ക് ഒന്ന് തിരക്കായി പോയതാ. മനു, ഞാൻ രണ്ട് ദിവസമായി വിളിക്കാൻ തുടങ്ങിട്ട് ഇത്രയും മിസ്ഡ് കോൾ കണ്ടിട്ട് തിരിച്ചൊരു തവണ പോലും നിനക്ക് വിളിക്കാൻ സമയം കിട്ടിയില്ല. നീ റേസ് ആവല്ലേ, എനിക്ക് ഇന്ന് തന്നെ വീക്കിലി എപ്പിസോഡ് തീർക്കാനുള്ള, അല്ലെ പിന്നെ പടത്തിന്റെ വർക്ക് കൂടെ കഴിഞ്ഞാൽ ഫുള്ള് കുളവും. അതെങ്ങനെ? രണ്ടു ദിവസം മുന്നേ വിളിച്ചപ്പോ പടത്തിന്റെ വർക്ക് തുടങ്ങിയെന്നല്ലേ നീ പറഞ്ഞത്? ജീന, രണ്ടു ദിവസം കൂടി ഷൂട്ട് എക്സ്റ്റൻഡ് ആയി, എന്നിട്ട് അവര് ഇന്ന് രാവിലെ ഫുട്ടേജ് എത്തിക്കാന്ന് പറഞ്ഞ, ഇതുവരെ എത്തിച്ചിട്ടില്ല. നീ കാര്യം ചൂടാവണേ, നിനക്കറിയാലോ ഇതെന്റെ ആയത്തെ പടാന്ന്. മനു എന്നെ ആരും ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യണ്ടത് ആര്? എനിക്കറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ എവിടെ പോയാലും എന്നെ ആരും ഫോളോ ചെയ്യുന്ന പോലെ തോന്നുക. ഇന്നത്തെ സംഭവം കൂടെ ആയപ്പോൾ എനിക്ക് ആകെ പേടിയായി. എന്താ സംഭവം? ഞാൻ ഇന്ന് വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുറത്തു പോയപ്പോൾ ഷോപ്പിൽ വെച്ച ഇടയ്ക്ക് എൻ്റെ ഫോണൊന്ന് മിസ്സായി. ഞാനതവിടെ മൊത്തം നോക്കി തിരിച്ചു വന്നപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുന്നു. ഹലോ, എന്താ? ഹലോ സർ, ഇത് സ്വിഗ്ഗി ഓർഡറാണ്. ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇത് പിക്ക് ആൻഡ് ഡ്രോപ്പ് ആണ് സർ, സ്വിഗ്ഗി ജീനിന്നാണ്. ഓക്കെ, താങ്ക് യു സർ. പേയ്മെന്റ് ഓൾറെഡി പെയ്ഡ് ആണ് സർ. മനു, എനിക്കൊരാള് സംശയമുണ്ട്. എനിക്ക് തോന്നണത്, ഹലോ മനു, നീ കേൾക്കുന്നുണ്ടോ? ഹലോ മനു, ഹലോ ഹലോ മനു, വിളിക്കാന്ന് പറഞ്ഞില്ലേ? ഹലോ, ഹലോ. ആ ഒരു മരുന്ന് മറ്റടുത്ത പരിപാടി അണിക്കരുത്. പടത്തിന്റെ ഹാർഡ് ഡിസ്ക് ഉടപ്പില്ലേ പാർസൽ അയക്കണേ? ഏത് ഹാർഡ് ഡിസ്ക് ചേട്ടാ? എടാ, ഫുട്ടേജ് മിസ്സായി, നീ സമാധാനം പറയോ? അല്ല, നീയൊക്കെ കൂടെ കൊളവാക്കി കൈ തരൂലോടാ. എന്റെ പൊന്നി ചേട്ടാ, ഹാർഡ് ഡിസ്ക് എന്റെയിലാണല്ലോ ഇരിക്കുന്നേ. പിന്നെ ഇതിൽ കൂടെ ഹാർഡ് ഡിസ്കോ? ചേട്ടാ, ഹാർഡ് ഡിസ്ക് എന്റെയിലാണ് ഇരിക്കുന്നത്, മഴ ആയതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാൻ നാളെ കൊണ്ടുവരാന്ന് വിചാരിച്ചിരിക്കുന്നു. ചേട്ടൻ ഇത് ഏത് ഹാർഡ് ഡിസ്കിന്റെ കാര്യമായി പറയുന്നേ? അല്ല, ഹലോ ഹലോ ചേട്ടാ, ഹലോ മാനുവൽ ട്രോൾസിലൂടെ ആളുകളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇമ്മാനുവൽ. ഇമ്മാനുവലിൻ്റെ പല ട്രോൾ വീഡിയോസും കേരളം ഒട്ടാകെ കാണുകയും പല മന്ത്രിമാരുടെയും കസേരകൾ തെറിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രം നമുക്കറിയാം.
minute. Who are you? Hi guys, happy anniversary. നമസ്കാരം, സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. 23 വയസ്സായി യുവതി കീർത്തിയെ കാണാതെയായിട്ട് വർഷം 2 കഴിഞ്ഞു. അന്വേഷണം ഇതുവരെ എവിടെയും എത്തിയില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെ കടുത്ത അനാസ്ഥയാണ് അന്വേഷണം ഒരിടത്തും എത്താത്തതെന്നാണ് വീട്ടുകാരുടെ പരാതി. കേസിൽ പുനരന്വേഷണം വേണമെന്നും വീട്ടുകാർ ആവശ്യപ്പെടുന്നു. രാത്രി 12 മണിക്കുള്ളിൽ ജീനയുടെ ഫുട്ടേജുകൾ വെച്ച് ട്രോൾ വീഡിയോ ഉണ്ടാക്കി ഇഷ്ടമുള്ളിടത്ത് പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ കീർത്തിയുടെ വീഡിയോ നിന്റെ ചാനലിൽ തന്നെ പോസ്റ്റ് ആവും. രാത്രി 12 മണിക്കുള്ളിൽ ജീനയുടെ ഫുട്ടേജുകൾ വെച്ച് ട്രോൾ വീഡിയോ ഉണ്ടാക്കി ഇഷ്ടമുള്ളിടത്ത് പോസ്റ്റ് ചെയ്യാം. അനു, എനിക്കൊരാള് സംശയമുണ്ട്. എനിക്ക് തോന്നണത് ഇമാനുവലിന്റെ പല ട്രോൾ വീഡിയോസും കേരളം ഒട്ടാകെ കാണുകയും പല മന്ത്രിമാരുടെയും കസേരകൾ തെറിക്കുകയും ചെയ്തിട്ടുണ്ട്. പല നടി നടന്മാരുടെയും തിരശീലയ്ക്ക് പിന്നിലുള്ള ലീലാവിലാസങ്ങൾ അത് ആളുകളുടെ മുന്നിൽ എത്തിച്ച വ്യക്തിയാണ് ഈ ഇമാനുവൽ. തുറവൂർ പീഡന കേസിൽ അദ്ദേഹം ചെയ്ത ട്രോൾ വീഡിയോ കണ്ട് ജനലക്ഷങ്ങളാണ് തെരുവിലിറങ്ങുകയും മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി മന്ത്രിയുടെ കസേര തെറിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഇപ്പോൾ വളരെ പ്രശസ്തനായ സംവിധായകൻ ജോണിന്റെ സിനിമയിലൂടെ എഡിറ്ററായി സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യാൻ പോവുകയാണ്. സിനിമയിൽ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം നമുക്ക്